പ്രശാന്ത്, ഇത് നിഖിൽ എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ, ഒരു ഒറ്റപ്പെട്ട കേസായി മാത്രം കണക്കാക്കാൻ കഴിയുമോ? ഇപ്പോൾ എത്രത്തോളം എത്ര വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ഇല്ലാത്ത സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റുമായി വന്ന പി ജിയും പി എച്ച് ഡിയും എം ഫിലും ഒക്കെ എടുക്കുന്നുണ്ടെന്ന് എങ്ങനെ പരിശോധിക്കാൻ കഴിയും? എവിടെയാണ് അത് പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്? ഇത്തരം സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ സംവിധാനമുള്ളത് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡ്മിഷൻ നേടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജോലിക്കായി സമർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കേരള സർവകലാശാല നിഖിൽ തോമസിൻ്റെ കാര്യത്തിൽ കൃത്യമായി വി സി അടക്കം പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കോളേജിലാണ്, കോളേജിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്. ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയിൽ സംശയം തോന്നുമ്പോൾ അവിടെ പരിശോധിക്കാം. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ഒരു ജോലിക്ക് പോകുമ്പോൾ, അത് സർക്കാർ മേഖലയിൽ പി എസ് സിക്കൊക്കെ സമർപ്പിക്കുമ്പോഴാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കപ്പെടുന്നത്. അല്ലാതെ ഈ തുല്യതാ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് സർവകലാശാലയിലേക്ക് ഇതുപോലെ ധാരാളം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എത്തുന്നുണ്ട്, അറ്റസ്ഥിത പകർപ്പുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് ഈ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരിക പരിശോധനയല്ല ഇവിടെയൊന്നും ഈ സർവകലാശാലകളിൽ നടക്കുന്നത്. ഇതുപോലെ നിഖിൽ തോമസിനെ പോലെ പലരും ഇത്തരത്തിലുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് ഈ തലത്തിലുള്ള പരിശോധനയിലൂടെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സംവിധാനത്തിലൂടെ കണ്ടെത്താൻ സാധിക്കില്ല എന്നത് ഒരു ഗൗരവതരമായ വീഴ്ച ന്യൂനതയായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിഖിൽ തോമസിനെ പോലെ മുൻകാലങ്ങളിലും പലരും ഇത്തരത്തിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം, പക്ഷേ അതിനുള്ളൊരു സാധ്യത തുറന്നു കിടക്കുന്നു എന്നത് വസ്തുത തന്നെയാണ്. ശരി, പ്രശാന്ത്.